കഴിഞ്ഞ ദിവസം ഷാർജ മുവേയില വെച്ചാണ് പയ്യനൂർ മാധമംഗലം സ്വദേശി എൻ ബാലൻ എന്ന അറുപത്തിയഞ്ചുകാരൻ ബാലേട്ടൻ മരിച്ചത് ഇരുപത്തിരണ്ട് വർഷമായി യു എയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മൃതദേഹം സ്വീകരിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ ഭാര്യ പോലീസിനെ സമീപിച്ച നടപടി അദ്ദേഹത്തെ അറിയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം തൊഴിലെടുക്കുന്നവരിൽ ഉണ്ടാക്കിയ വേദന ചില്ലറിയൊന്നുമല്ല കാരണം തീർത്തും കുടുംബത്തിനായി ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് മരിക്കുന്ന നിമിഷം വരെ കൂടെ തോലെടുക്കുന്നവരുടെ മനസ്സിൽ ബാലേട്ടൻ്റെ സ്ഥാനം അദ്ദേഹത്തെ വർഷങ്ങളായി പരിചയമുള്ള ബാലേട്ടൻ ജോലി ചെയ്യുന്ന സലൂണിന് സമീപം ബിസിനസ് നടത്തുന്ന ഒരു യുവതി പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്രകാരമായിരുന്നു പ്രവാസത്തിൽ ഉണ്ടാക്കിയതെല്ലാം ഭാര്യയ്ക്കും മക്കൾക്കും സമ്മാനിച്ച കുടുംബനാഥൻ മകനെയും മകളെയും പഠിപ്പിച്ച് നല്ല നിലയിലെത്തിച്ചു മകൾക്ക് നേഴ്സായി ജോലി ലഭിച്ചപ്പോൾ ഓടി വന്ന് ഞങ്ങളുമായി ആ സന്തോഷം പങ്കുവച്ചു തൊട്ടടുത്ത എൻ്റെ ഭർത്താവിൻ്റെ കടയിൽ നിന്നും വാങ്ങുന്ന ഒരു പഴം കൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം രാത്രികളിൽ വിശപ്പടക്കിയതെന്നും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഒരു ദിവസം കാലിൽ നീരുപോലെ വന്നതാണ് ഹേതു പെട്ടെന്ന് ദേഹത്തെല്ലാം കുമിളകൾ പൊങ്ങി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കിഡ്നി പ്രവർത്തനരഹിതമാണെന്ന് ഡോക്ടർമാർ വിധിയെഴുതി നല്ലൊരു ഭക്ഷണം കൂടി കഴിക്കാതെ ഉള്ളതെല്ലാം മക്കൾക്ക് വേണ്ടി കരുതുവെച്ച മനുഷ്യൻ വെൻ്റിലേറ്ററിലാണെന്ന് ഭാര്യയോട് പറഞ്ഞപ്പോൾ അവരുടെ മറുപടി കേട്ടുനിന്ന ഞങ്ങളെയെല്ലാം ചൊടിപ്പിച്ചു ഷാർജിയിൽ കയ്യെത്തും ദൂരത്തുള്ള മകൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ എന്തോ കാരണം പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ട് ചെയ്തത്രേ മകളുടെ ഫോണിലേക്ക് നൂറു വട്ടം വിളിച്ചെങ്കിലും ഫലമുണ്ടായില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെ ബന്ധപ്പെട്ടു ആര് വേണ്ടെന്ന് പറഞ്ഞാലും തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള അച്ഛനുണ്ട് അദ്ദേഹത്തിന് മകൻ്റെ മൃതദേഹം വേണം എന്നായിരുന്നു മറുപടി ദൂരെ എവിടെയോ ജോലി ചെയ്ത പെങ്ങളുടെ മകൻ അങ്ങനെ ഷാർജയിലേക്കെത്തി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്കെത്തിക്കാൻ കൂടെ നിന്നു അതേസമയം പോലീസ് സ്റ്റേഷൻ വഴിയും പഞ്ചായത്ത് വഴിയും ഭാര്യയെയും മക്കളെയും ബന്ധപ്പെട്ടെങ്കിലും മൃതദേഹം വേണ്ട എന്ന നിലപാടിൽ അവർ അവസാന നിമിഷം വരെ ഉറച്ചു നിന്നു മൃതദേഹം വേണ്ടെന്ന് കാട്ടി പോലീസിനെയും സമീപിച്ചു ആ സമ്മതപത്രമാണ് ഇപ്പോൾ എഡിറ്റോറിയൽ പുറത്തുവിടുന്നത് അതിൽ പറയുന്നത് ഇപ്രകാരമാണ് എൻ്റെ ഭർത്താവ് ഗൾഫിൽ വെച്ച് മരിച്ച വിവരം അറിഞ്ഞു എന്നാൽ കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാനുമായോ എൻ്റെ മക്കളുമായോ യാതൊരു ബന്ധുവില്ലെന്ന് മാത്രമല്ല എനിക്കോ എൻ്റെ മക്കൾക്കോ യാതൊന്നും തന്നെ ചിലവിന് പോലും തരാത്തതുകൊണ്ടും അവരുമായി നാളിതുവരെ യാതൊരു ബന്ധവും തുടർന്നിട്ടില്ലാത്തതുകൊണ്ടും എനിക്കോ ബന്ധുക്കൾക്കോ മക്കൾക്കോ ബാലട്ടൻ്റെ ഭൗതിക ശരീരം വേണ്ട ബാലട്ടൻ്റെ സ്വത്തും വേണ്ട അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛന് മൃതദേഹം കൈമാറിക്കോളൂ എന്നാണ് ആ സമ്മതപത്രത്തിൽ പറയുന്നത് ഈ സാഹചര്യത്തിൽ നിജസ്ഥിതി എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ കാരണം സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റുകളിലൂടെ നിറയുന്നു ബാലേട്ടൻ്റെ മൃതദേഹം ഭാര്യ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന് വിമർശിക്കുന്നവരുണ്ടായിരുന്നു അനുകൂലിക്കുന്നവരുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ നിജസ്ഥിതി അറിയാൻ സഹോദരിമാരിൽ ഒരാളുടെ മകനുമായി എഡിറ്റോറിയൽ ബന്ധപ്പെട്ടത് എന്നാൽ അവർ പറഞ്ഞത് പ്രകാരം ബാലന് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി അച്ഛനടങ്ങുന്ന കുടുംബവുമായി ബന്ധമില്ല ഭാര്യയുടെ നാട്ടിൽ അവരുടെ വീട്ടുകാർക്കൊപ്പം കഴിയുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഗൾഫിൽ നിന്ന് തൊഴിലെടുത്തുണ്ടാക്കിയ കാശെല്ലാം ഭാര്യയ്ക്ക് അയച്ചു കൊടുത്ത വ്യക്തി നാലു വർഷം മുൻപാണ് അവസാനമായി നാട്ടിലെത്തിയത് അന്നും സ്വദേശമായ പയ്യന്നൂർ മാതമംഗലത്ത് വരാൻ തയ്യാറായില്ല ഭാര്യക്കും മക്കൾക്കുമൊപ്പം നീലേശ്വരത്തെ വീട്ടിൽ കഴിഞ്ഞാണ് ഗൾഫിലേക്ക് മടങ്ങിയത് അപ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷമായി തങ്ങളുമായി ബന്ധമില്ല എന്ന് ഭാര്യ പോലീസിനെ അറിയിച്ച കുറിപ്പിൽ പറയുന്നത് പച്ചക്കള്ളമാണെന്നും അവർ പറയുന്നു അച്ഛനും മൂന്ന് സഹോദരിമാരുമായി ഒരു ബന്ധുവും പുലർത്താൻ പോലും തയ്യാറാവാതെ പൂർണമായും ഭാര്യയുടെ നിയന്ത്രണത്തിൽ കഴിയുന്ന വ്യക്തിയാണ് ബാലനെന്നാണ് സഹോദരി പുത്രൻ്റെ വാക്കുകൾ ഒടുവിൽ അപ്രതീക്ഷിതമായെത്തിയ വിയോഗത്തിൽ ഭാര്യയും വീട്ടുകാരും എഴുതി തള്ളിയപ്പോൾ മൃതദേഹം സ്വീകരിക്കാൻ തൊണ്ണൂറ്റിയഞ്ചുകാരനായ അച്ഛനും കൂടെപ്പിറപ്പുകളും വേണ്ടി വന്നു അപ്പോഴും ഒരായുസു മുഴുവൻ ഭാര്യയുടെയും മക്കളുടേയും സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചവൻ്റെ മൃതദേഹം എന്തുകൊണ്ട് ആ കുടുംബം സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ന ചോദ്യം അവശേഷിക്കുകയാണ്